ഹായ്, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്ന് വിശാഖം, അപ്പോൾ ഓണമൊക്കെ അടുത്തെത്തി തുടങ്ങിയില്ലേ. ഞാൻ എൻ്റെ ശർക്കര പെരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ കായ വറുത്ത ഉപ്പേരിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ കഴുകണം, മഞ്ഞപ്പൊടി വെള്ളത്തിലിടണം, തുടയ്ക്കണം, അതൊക്കെ ഞാൻ ഇവിടെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശർക്കര ഉപ്പേരിക്ക് നന്നാക്കുമ്പോൾ ഒന്ന് ചെരിച്ചരിയണം, അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അരിയാം. കടകളിൽ ഇതിന് വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരേ അളവിൽ ഇങ്ങനെ അരിഞ്ഞിടണം. ശർക്കര ഉപ്പേരിക്ക് നന്നാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരാൾ തന്നെ നന്നാക്കേണ്ടതായിരിക്കും നന്നാവ്. കാരണം എന്താ വെച്ചാൽ, കുറേ പേരാകുമ്പോൾ പല വലിപ്പമായിരിക്കും. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഒന്ന് ചെരിച്ചരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വലിപ്പം ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടണത് ഇതുപോലെ തന്നെയല്ലേ ഇരിക്കാറ്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മറ്റേ കായ വറുത്തയിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം നമ്മുടെ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ചേർക്കാട്ടോ. ഞാൻ മുമ്പ് ഇത് കായ വറുത്ത എണ്ണയാണ്, അതിൽ തന്നെയാണ് ഞാൻ വറക്കണത്. അപ്പം അതിൻ്റെ ഒരു മഞ്ഞ കളറും ഇതൊക്കെ ഉണ്ട്. പിന്നെ കായ വറുത്ത പോലെയല്ല, അതിനെക്കാട്ടിലും കൂടുതൽ ടൈം നമുക്ക് വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കനം കൂടിയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും ഇതായി വരാൻ. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നോക്കിയാൽ മതി. അപ്പം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇട്ടപ്പോൾ അത് കുറച്ച് നല്ലോണം കൂടിപ്പോയത്. അപ്പം അത് കാരണം ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് വിട്ടാൽ ഡയറക്റ്റ് നമ്മൾ ചേർക്കണം. കാരണം തിളച്ച വെളിച്ചെണ്ണയിലേക്കാണല്ലോ, തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ടത്. അപ്പം നമ്മൾ വീണ്ടും അതിനകത്ത് എണ്ണ ചേർക്കുമ്പോൾ അത് ശരിയായില്ല. അപ്പം നമ്മൾ വീണ്ടും വേറൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒഴിച്ചു. ഏകദേശം ഇതിങ്ങനെ മുങ്ങി കിടക്കണേ. അപ്പം ഞാൻ ഇട്ടപ്പോൾ അത് കൂടിപ്പോയി. ഞാൻ എപ്പോഴും ചെറിയ അടുപ്പിൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, വല്ലാണ്ട് തീയായി പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ മീഡിയം തീയിൽ കിടന്നിട്ട് അതിങ്ങനെ ഇതായി വരണം. അപ്പോൾ അതുപോലെ തന്നെ മറ്റേൽ നമ്മൾ കായ വറുത്തയിലാകുമ്പോൾ ഉപ്പുപൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുള്ള വെള്ളം തെളിക്കും. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കായ വറുത്തത് ചെയ്തപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഇത്തിരി ഉപ്പും മഞ്ഞ കളറൊക്കെ ഉണ്ട്, അത്ര മതി. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം, നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യും, ഒരു ഇത്തിരി റെഡ് കളറിലേക്ക് നന്നായി ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്താൽ മതി. എന്നാലേ അത് ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് അത് നമ്മൾ ചൂടാറാൻ വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷമേ നമ്മൾ ശർക്കര വരട്ടുള്ളൂ. ഞാനിവിടെ ആദ്യത്തെ ബാച്ച് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ വറുത്തത്. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കായയുടെ തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം ശരിക്കും നമ്മൾ വീടുകളിൽ വെക്കുന്നതാണ് വെച്ചെങ്കിലാണ് ബെറ്റർ എന്ന് പറയും. പക്ഷേ പുറമേ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമുക്ക് കഴിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കായയുടെ തൊലി നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ, നമ്മൾ ഈ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണ്ടല്ലോ, ആ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ബാക്കി വരുന്ന ആ വെള്ളത്തിൽ നമ്മൾ ഈ തൊലി ഇട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായി കഴുകി എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതരിഞ്ഞ് ചെറു മറ്റേ വൻ പയറുണ്ടല്ലോ, ആ പയറിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല കലകല ശബ്ദമൊക്കെ വരും. പക്ഷെ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എടുത്തു കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ തണുത്ത ഒരു ഫീൽ വരും. അപ്പോൾ ഒരിക്കലും അത് ക്രിസ്പി ആയി മാറില്ല. ഇത്തിരി കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പൊട്ടിക്കുമ്പോൾ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ ശർക്കര പറ്റി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആൾ ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇതിൽ ഏകദേശം പതകൾ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകം. കുറച്ചും കൂടി കളറൊന്നും കൂടിയും ചേഞ്ച് ആവാം. അപ്പോൾ ഏകദേശം പതയൊക്കെ വറ്റി ഒരു കളർ ചേഞ്ചൊക്കെ വന്നു. ഞാൻ കളർ ചേഞ്ച് എന്ന് ഉദ്ദേശിച്ചത് കരിയണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇതിന് ഏകദേശം ഒരു റെഡ് കളർ വരിക. നല്ലോണം ആയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചിയാവും വരിക. ഇതിന് മുമ്പ് ഞാൻ ഏറ്റവും ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴും എനിക്കിതുപോലെ ശബ്ദമൊക്കെ തോന്നിയിട്ട് ഞാൻ വേഗം എടുക്കും. പക്ഷേ പിന്നീട് അത് ശരിയാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒന്ന് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം
എടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം ആണ് നമ്മൾ ശർക്കര വരട്ടുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ശർക്കര പുരട്ടിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 പല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ഞാൻ 6 കായയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഏകദേശം 200 ഗ്രാം എന്നൊരു കണക്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കറക്റ്റ് വെയിറ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 പല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, അത് അവസാനം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ചുക്കുപൊടി എന്നൊക്കെ പറഞ്ഞാൽ അളവ് നമ്മുടെ ചുക്കിൻ്റെ ഗുണം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചുക്കാണ്. അപ്പോൾ അതിന് വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഏകദേശം 2 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മതി. ഇനി നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുക്കുക. കല്ല് കളഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം പാവാക്കുക. നമുക്ക് ശർക്കര ഉരുക്കാം. അപ്പം ഞാൻ ശർക്കരയിൽ വെള്ളമൊഴിച്ച് അരിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം പാവാക്കാൻ വെച്ചിരിക്കുന്നതാണിത്. അപ്പം ഒരു നൂല് പരുവം, അതാണ് അതിൻ്റെ പരുവം വരിക ആയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഒത്തിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഡ്രോപ്പായി വീഴുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കയ്യുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുക. ആയിട്ടില്ല കറ ഒരു നൂലായി തുടങ്ങി. അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തിരി വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഒറ്റിച്ചു കൊടുക്കുക. അപ്പം അത് കുറച്ച് നേരം കഴിയുമ്പോൾ ക്രിസ്റ്റലായിട്ട് വരും. ആയിട്ടില്ല, കുറച്ചും കൂടി ആവണം, ഒന്നും കൂടി നൂല് പരുവാവണം. ഇത് ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എള്ളുണ്ടി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം അത് കാണാത്തവരാണ് ഇത് ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നവർ. ചെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണണം. അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എന്നാലാണല്ലോ എനിക്കൊരു ഇൻസ്പിറേഷൻ വരുള്ളൂ. നിങ്ങളിത് കാണുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു അഭിപ്രായം ഒന്നും എന്നോടത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം നൂല് പരുവ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീയൊന്ന് കുറച്ചിടണം, പെട്ടെന്ന് നൂല് പരുവായി വരും. ആവുന്നേ ഉള്ളൂ, ആയിട്ടുണ്ട്, നൂല് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കായ വറുത്തത് ഇതിനകത്തേക്ക് ചേർക്കും. ഇനിയൊക്കെ നമ്മൾ തീയെ നന്നായി സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മളിത് നന്നായി ഇതെല്ലാ വൃത്തിക്കും പുരട്ടി കൊടുക്കണം. തീ ഇപ്പം കൂട്ടിയിടാട്ടോ നമുക്ക് എല്ലായിടത്തേക്കും ആയി വരക്ക്. പിന്നെ മധുരത്തിൻ്റെ കാര്യം, അതിപ്പോൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്. ഇപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് അളവ് ഇങ്ങോട്ട് വെയിറ്റ് നോക്കി പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ 5 പല്ലാണ് ഇട്ടിങ്ങനെ മധുരം നോക്കിയിട്ട് ഞാൻ പറയാം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കറക്റ്റ് അളവാണ് നമുക്ക് അറിയാത്തത്. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഒരു ഇതിനെ അങ്ങോട്ട് ചെയ്യുന്നല്ലാതെ കറക്റ്റ് അങ്ങോട്ട് എത്ര മതി എന്ന് പറയാൻ എനിക്ക് വെയിറ്റ് നോക്കാൻ പറ്റിയില്ല. അത് കാരണമാണ് പറയണം. 5 പല്ലം ഞാൻ എടുത്തിട്ടുണ്ട്, കൂടുതൽ കുറവാണെന്ന് വെച്ചെങ്കിൽ പറയാം. നല്ല വണ്ണം ഇതിലേക്ക് പിടിക്കണം, ഒന്നും കൂടി മുറുകി വരട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കണം കേട്ടോ. കുറച്ച്, അധികം വിതറണ്ട, കുറച്ച് മതി. അത് നമുക്ക് ലാസ്റ്റാണ് വിതറേണ്ടത്. അപ്പം നമ്മളിത് ഏകദേശം ഒരു ഇതൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്താണ് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സിമ്മിൽ ഇടുക കേട്ടോ, തീയെ ചെറുതാക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് ജീരകപ്പൊടി വിതറി കൊടുക്കുക. ഇത് നന്നായി അങ്ങനെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. അരിപ്പൊടി ചേർത്ത് ഇളക്കുന്നവരുണ്ട്. ചുക്കിൻ്റെ എരിവനുസരിച്ചിട്ടൊക്കെയാണോ നമ്മൾ ചേർക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു അളവാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പൊടിച്ച് കഴിയുമ്പോൾ അതൊന്ന് നാവിൽ വെച്ച് നോക്കുക എരിവുണ്ടോ. അപ്പം അതിനനുസരിച്ച് കൂട്ട കുറക്കൊക്കെ ചെയ്യണം. ഇത് കഴിഞ്ഞ് അവസാനം നമ്മൾ ഈ പഞ്ചസാര വിതറി കൊടുക്കുക. ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് വെവ്വേറെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വിതറി കൊടുക്കുന്നത്. കുറച്ചും കൂടി വിതറി കൊടുക്കാം ഈ ഭാഗത്ത്.
Now, we have a little bit of 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 a ഇനി നമ്മൾ ഇത് ഇപ്പോ ചെറിയ ചൂട് കൂടി ഉണ്ട് ഇനി നല്ല എയർടൈറ്റ് ആയി പാത്രത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം